بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد. سورة العنكبوت 64 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَمَا هَذِهِ الْحَيَاةُ الدُّنْيَا إِلَّا لَهْوٌ وَلَعِبٌ. ഈ വചനങ്ങളിൽ വന്ന എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെതാണ്, ഒന്നുപോലും ഇസ്തിഅലാഇൻ്റെതായിട്ടില്ല. അഥവാ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്, തഫ്ഹീം ചെയ്ത് തടിപ്പിക്കേണ്ട സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളൊന്നും തന്നെയില്ല. وَمَا هَذِهِ الْحَيَاةُ ഹാ തുടങ്ങിയ അക്ഷരങ്ങൾ, ഹൽക്കിയ അക്ഷരങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹാ തൊണ്ടയുടെ അങ്ങേയറ്റം, ഹാ തൊണ്ടയുടെ മധ്യം, ഇവിടെ നിന്നൊക്കെ ഉച്ചരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയറായി എല്ലാ അക്ഷരവും ഉച്ചരിക്കുക. അദ്ദുനിയ ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ യാഇന് മുമ്പിൽ ഒറ്റ പദത്തിലായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നൂനിനെ ഇൽഹാർ ചെയ്യണം. ഈ ഇൽഹാറിന് ഇൽഹാർ മുത്തലഖ് എന്ന് പറയുന്നു. വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. ഇപ്രകാരം യാഇന് തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂൻ ഒറ്റ പദത്തിൽ വന്നത് അദ്ദുനിയ, ബുന്യാൻ എന്നീ രണ്ട് പദങ്ങളിലാണ്. കൂടാതെ വാവിന് മുമ്പിൽ സാക്കിനത്തായ നൂൻ ഒറ്റ പദത്തിൽ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് സിൻവാൻ, ഖിൻവാൻ എന്നീ രണ്ട് പദങ്ങളിലുമാണ്. അപ്പോൾ ആകെ നാല് പദങ്ങളിൽ യാഇൻ്റെയും വാവിൻ്റെയും തൊട്ടു മുമ്പിലായി സാക്കിനത്തായ നൂൻ വന്നിരിക്കുന്നു. ഈ പദങ്ങളിലെല്ലാം ഇൽഹാർ മുത്തലഖ് നൽകിയാണ് നൂനിനെ ഉച്ചരിക്കേണ്ടത്. മണിക്കാതെ വെളിവാക്കണം. അദ്ദുനിയാ ഇല്ല, ഇവിടെ അലിഫിനെ മദ് മുംഫസിൽ ജായിസ് നൽകി. നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. പദത്തിന്റെ അന്ത്യത്തിൽ ദീർഘാക്ഷരമായ അലിഫ് തൊട്ടടുത്ത പദത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നതാണ് ഇതിനുള്ള കാരണം. മുംഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ദീർഘാക്ഷരവും ശേഷം ഹംസയും രണ്ടു പദങ്ങളിലായി വേർപിരിഞ്ഞതാണ് ഇതിനുള്ള കാരണം. ലഹ്വുൻ എന്ന പദത്തിൽ തൻവീൻ, ശേഷം വാവ്. ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി തൻവീനിനെ ലയിപ്പിച്ച് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ചരിക്കണം. ലഹ്വുൻ വലഈബ്, വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലഈബ് ഈ പദത്തിന്റെ അന്ത്യത്തിൽ വന്ന ബാഇൽ വഖഫ് ചെയ്യുമ്പോൾ ശുക്കൂൻ വളരെ വ്യക്തമായി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. ഇതിന് ഖൽഖല കുബ്ര എന്ന് പറയുന്നു. വഖഫിന്റെ സന്ദർഭത്തിലുള്ള ഖൽഖല ആകുമ്പോൾ അല്പം കൂടുതലായി കേൾപ്പിച്ചുകൊണ്ടായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഖൽഖല കുബ്ര എന്ന് പറയുന്നത്. ലഈബ് وَإِنَّ الدَّارَ الْآخِرَةَ وَإِنَّ نُونَ مُشَدَّدَةَ مَنِچُ കൊണ്ട് ഉച്ചരിക്കുക. الدَّارَ ഈ പദത്തിൽ റായിന് മാത്രമാണ് തഫ്ഹീം, എന്നാൽ ദാലിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും എല്ലാം തർക്കീഖാണ്. الدَّارَ الْآخِرَةَ الْآخِرَةَ ഇതിൽ ഖ്വാഇന് കുറഞ്ഞ തഫ്ഹീം കൊടുക്കണം. അതിന് കസ്ര ഉള്ളതുകൊണ്ട്, മക്സൂറത്ത് ആയതുകൊണ്ട്. എന്നാൽ റായ് അൽ ആഖിറഹ് എന്നതിൽ റായിന് പൂർണ്ണമായ തഫ്ഹീം കൊടുക്കുക. ലഹിയൽ ഹയവാൻ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. വ്യക്തമായി ഹർഫുകളെല്ലാം അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഇതുവരെയായി ഖ്വാ ആവർത്തിച്ചു വന്ന റായ്, ഇവ ഒഴികെ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഹീം വരുന്നില്ല, എല്ലാറ്റിനും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൗ കാനൂ യഅലമൂൻ
എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെതാണ്. തർക്കീഖ് ചെയ്ത് വ്യക്തമാക്കി ഉച്ചരിക്കുക. റായിന് പൂർണ്ണമായ തഫ്ഹീം കൊടുത്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. റോ റോ എന്ന ശബ്ദം റാകീബു. فَإِذَا رَكِبُوا فِي الْفُلْكِ فِي الْفُلْكِ دَعَوُا اللَّهَ دَعَوُا اللَّهَ എന്നത് വാവിൻ്റെ സുക്കൂൻ മാറി ദമ്മ ആയതാണ്. ഇൽതിഖാഉ സാകിനിൻ പരിഹരിക്കുവാൻ വേണ്ടി വാവിന് ഹറക്കത്ത് കൊടുത്തു. ദഅഉ എന്ന വാവിൻ്റെ സുക്കൂനും അല്ലാഹ എന്ന പദത്തിലെ ഹംസത്തുൽ വസ്ലിന് ഒഴിവാക്കുമ്പോൾ ലാമിനുണ്ടായിത്തീരുന്നതായ സുക്കൂനും, ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നതാണ് ഇതിനുള്ള കാരണം. ഇൽതിഖാഉ സാകിനി അല്ലാഹ എന്ന പദത്തിൽ വന്നിട്ടുള്ള ലഫ്ളുൽ ജലാലയിൽ വന്നിട്ടുള്ള ലാമിന് തഫ്ഹീം ചെയ്യണം, തടിപ്പിക്കണം. കാരണം അതിൻ്റെ തൊട്ടു മുമ്പിൽ ഉച്ചരിക്കുന്നത് ദമ്മ ആയതുകൊണ്ട് ദഅവുല്ലാഹ എന്ന് ലാമിനെ തടിപ്പിച്ച് തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കുക. തഫ്ഹീം ചെയ്യുമ്പോൾ ലാമിൻ്റെ മഖ്റജിൽ മാറ്റമില്ല, ഉത്ഭവസ്ഥാനം യാതൊരു മാറ്റവുമില്ല. അല്ലാഹ എന്ന് പറയുന്ന ആ ലാമിൻ്റെ അതേ മഖ്റജ് തന്നെ അല്ലാഹ എന്ന് ഉച്ചരിക്കുക. നാവ് അവിടെ തന്നെ ടച്ച് ചെയ്യണം, മറിച്ച് മുൻപല്ലിൽ ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കരുത്, അത് തെറ്റാണ്. മുഖ്ലിസീന, മുഖ് എന്ന് പറയുമ്പോൾ ഖായിന് തഫ്ഹീമാണ്, ശേഷം മുഖ്ലിസീന സ്വാദിനും തഫ്ഹീം, പക്ഷേ സ്വാദിന് കസ്രായതുകൊണ്ട് കുറഞ്ഞ തഫ്ഹീം മാത്രമാണ് ഉണ്ടാവുക. മുഖ്ലിസീന ലഹുദ്ദീൻ, لهدين فلما نجاهم إلى البر إذا هم يشركون فلما إفادت لميم مشددة شددنا القبط ميمنا منيكنا رند حركة نلغي الغنة تقولكوغا نجاهم إفادت ناندت الوانا ساكنة ميم الهار شفاوين الغي منيكا هذا بلي باكوغا فلما نجاهم الى البر البر راين ترقيق കൊടുക്കണം, അതിനെ കസ്റ ഉള്ളതുകൊണ്ട് الى البر اذا هم يشركون اذا هم هم എന്നതിലെ സാക്കിന താമീം ഇൽഹർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യുഷ്രികൂൻ യുഷ്രികൂൻ വ്യക്തമാക്കി ഹർഫുകളെല്ലാം ഉച്ചരിക്കുക. റായിന് തർക്കീഫാണ്, അത് മക്സൂറത്തായതുകൊണ്ട് ലിയക് എന്ന് പറയുമ്പോൾ കാഫ് ഹംസ് ഷിദ്ദ എന്നീ രണ്ട് പ്രധാനപ്പെട്ട സിഫത്തുകൾ നൽകപ്പെടുന്ന അക്ഷരമാണ്. അതിൻ്റെ ഹംസ് സാക്കിനത്താകുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം എന്നതാണ്. ലിയക്ഫുറു ലിയക്ഫുറു നയക് എന്ന് ശബ്ദത്തിന് ചലനം വരരുത്, കൽക്കല വരരുത് എന്നത് ശ്രദ്ധിക്കുക. ലിയക്ഫുറു റായിന് തഫ്ഹീം കൊടുക്കുക, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. ബിമ ഇതിലുള്ള അലിഫിന് മദ്ദ് മുൻഫസിൽ ജായിസ് നൽകി നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നതുകൊണ്ട് بما آتيناهم وليتمتعوا آتيناهم ഇപദത്തിൽ അന്ത്യത്തിലുള്ള സാക്കിന താമീം ഇൽഹർ ഷഫവി സൂക്ഷ്മതയോടെ നൽകി വെളിവാക്കി ഉച്ചരിക്കണം. ശേഷം വന്നിട്ടുള്ളത് വാവാണ് എന്നതുകൊണ്ട് آتيناهم وليتمتعوا വ്യക്തമാക്കി മീമിനെയും ശേഷം വന്ന വാവിനെയും ഉച്ചരിക്കണം എന്നർത്ഥം. രണ്ടും ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്, ഷഫവിയ ഹർഫുകളാണ്. അതുകൊണ്ട് മീമോ വാവോ അവ്യക്തമാവാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷ്മതയോടെ വ്യക്തമാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും മീമ് അവ്യക്തമാക്കി പോകും, അത് ശ്രദ്ധിക്കണം. ബിമ آتيناهم وليتمتعوا
ഫസൗഫ യഅലമൂൻ. ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ലിയതമത്തഉ യഅലമൂൻ തുടങ്ങിയ പദങ്ങളിലൊക്കെ ഐൻ ആവർത്തിച്ചു വരുന്നു. ഇങ്ങനെ എല്ലാ ഹർഫുകളും വ്യക്തമായി ഉച്ചരിക്കുക. വളരെ എണ്ണപ്പെട്ട ചുരുങ്ങിയ ഹർഫുകൾക്ക് മാത്രമാണ് തഫ്ഹീം നൽകപ്പെടുന്നത്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾക്കും റായിനും ലാമിനുമൊക്കെ അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ലാമ തന്നെ ലഫുൽ ജലാലയിൽ വരുമ്പോൾ മാത്രമാണ് തഫ്ഹീം. അതിൻ്റെ തൊട്ടുമുമ്പിൽ ഫത്ഹ, ദമ്മ എന്നീ ഹറക്കത്തുകൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലാത്തപ്പോഴെല്ലാം ലാമിനും തർക്കീഖാണ്. ഇപ്രകാരം എല്ലാ തർക്കീഖിൻ്റെ അക്ഷരങ്ങളെയും അതിന് തർക്കീഖ് നൽകിയും തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾക്ക് തഫ്ഹീം നൽകിയും വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ച് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീകും. أعوذ بالله من الشيطان الرجيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون.